എന്താണ് പൂർണത? എബ്രായ ഭാഷയിൽ താമീം എന്നും ഗ്രീക്കിൽ ടെലയോസ് എന്നും പറഞ്ഞിരിക്കുന്ന ഈ പദത്തിൻ്റെ അർത്ഥം സമ്പൂർണത, നിറവ്, തികവ്, പൂർത്തി, അത്യുത്തമം എന്നിങ്ങനെയൊക്കെയാണ്. നന്മ, ഔത്കൃഷ്ട്യം എന്നിവയോടുള്ള ബന്ധത്തിൽ ഒന്നിൻ്റെയും അഭാവമില്ലാത്തത് എന്നാണ് പൂർണതയെ അരിസ്റ്റോട്ടിൽ നിർവചിക്കുന്നത്. ഈ നിർവചനപ്രകാരം അപൂർണമായ ലോകത്ത് സാക്ഷാത്കരിക്കുവാനാകാത്ത ഒരാദർശമാണ് പൂർണത. പൂർണതയെ കുറിക്കുന്ന താമീം എന്ന എബ്രായ പദത്തിന് ഊനമില്ലാത്തത്, നിഷ്കളങ്കം, ആത്മാർത്ഥം, പൂർണ്ണം എന്നൊക്കെ അർത്ഥങ്ങളുമുണ്ട്. 91 പ്രാവശ്യം ഈ പദം പഴയ നിയമത്തിലുണ്ട്. അവയിൽ 51 പ്രാവശ്യവും വഴിപാടുകളോടുള്ള ബന്ധത്തിലാണ്. യാഗമർപ്പിക്കുന്ന മൃഗം ഊനമില്ലാത്തതായിരിക്കണം. യോശുവ ഗിബയോന്യരോട് യുദ്ധം ചെയ്തപ്പോൾ സൂര്യൻ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ എന്ന വാക്ക് താമീം എന്ന പദമാണ്. നോഹ തൻ്റെ തലമുറയിൽ നിഷ്കളങ്കൻ അഥവാ താമീം ആയിരുന്നു. ദൈവവുമായി ബന്ധപ്പെട്ട 5 സ്ഥാനങ്ങളിൽ താമീം അതിൻ്റെ മൗലികാർത്ഥത്തിൽ കാണാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ വഴിയും യഹോവയുടെ ന്യായപ്രമാണവും തികവുള്ളതാണ്. ദൈവം ജ്ഞാനസമ്പൂർണനാണ്. ടെലയോസ് എന്ന ഗ്രീക്ക് പദം പുതിയ നിയമത്തിൽ 19 തവണ പ്രയോഗിച്ചിട്ടുണ്ട്. 2 വാക്യങ്ങളിൽ പ്രായം തികഞ്ഞവർ, മുതിർന്നവർ എന്നീ ആശയങ്ങളാണുള്ളത്. മറ്റ് 5 സ്ഥാനങ്ങളിൽ കൂടി ഈ ആശയച്ഛായ ഉണ്ട്. 1 കൊരിന്ത്യർ 2:6, എഫേസ്യലേഖനം 4:13, ഫിലിപ്പിലേഖനം 3:15, കൊലോസ്യലേഖനം 1:28, 4:12 ഈ വാക്യങ്ങളിലെല്ലാം തികഞ്ഞവൻ, തികഞ്ഞവ എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് 12 സ്ഥാനങ്ങളിലും കേവല സമ്പൂർണത വിവക്ഷിക്കുന്നില്ല. ഇതിൻ്റെ ക്രിയാരൂപം പൂർത്തി വരുത്തുക എന്ന അർത്ഥത്തിൽ അനേകം പ്രാവശ്യം പ്രയോഗിച്ചിട്ടുമുണ്ട്. എബ്രായലേഖനം 10:14. കേവല പൂർണത ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അവനിൽ യാതൊന്നിൻ്റെയും അഭാവമോ അല്പഭാവമോ ഇല്ല. അവൻ്റെ പൂർണത നിത്യമാണ്. മറ്റുള്ളവയുടെ പൂർണതയ്ക്കധിഷ്ഠാനവും പൂർണതയുടെ മാനദണ്ഡവും ദൈവത്തിൻ്റെ പൂർണതയാണ്. ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്നിവയും പൂർണ്ണമാണ്. ദൈവിക നിയമത്തോട് മനുഷ്യർ അനുരൂപരാകുമ്പോൾ സാപേക്ഷമായ പൂർണത അവർക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷം 5:48 പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ കേവലമായ പൂർണത മനുഷ്യന് പ്രാപ്യമല്ലെന്നത് വ്യക്തമാണ്. എന്നാൽ ആ പൂർണതയിലേക്കുള്ള വളർച്ചയാണ് വേണ്ടത്. നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നതുപോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീൻ. പിതാവായ ദൈവം മനസ്സലിവുള്ളവൻ ആയിരിക്കുന്നതുപോലെ മനുഷ്യർക്ക് മനസ്സലിവുള്ളവർ ആകുവാൻ സാധ്യവുമല്ല. ഭൗമിക ജീവിതത്തിൽ മനുഷ്യന് പൂർണത സാധ്യമാണോ എന്നത് വിവാദ വിഷയവുമാണ്. ഒരു പ്രത്യേക ആശയത്തിൽ വിശ്വാസികൾ ഈ ജീവിതത്തിൽ തന്നെ പൂർണരാണെന്ന് തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ വിശാലമായ അർത്ഥത്തിൽ പൂർണത ഭാവികവുമാണ്. പരിശുദ്ധാത്മസ്നാനത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ക്രിസ്തുവിനോടുള്ള ഐക്യം അത് പൂർണ്ണമാണ്. ക്രിസ്തുവിൽ ആക്കപ്പെട്ട ഒരു വ്യക്തിയെ പുത്രൻ്റെ പൂർണതയിലൂടെ പിതാവ് കാണുന്നു. സൽഗുണപൂർത്തിയുടെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ യാഗവുമാണ്. ക്രിസ്തുവിൻ്റെ നീതി വിശ്വാസിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പാര്യന്തിക വിശുദ്ധീകരണത്തിന് ഉറപ്പാണ്. കഷ്ടതയിൽ സ്ഥിരതയും ദൈവഹിതത്തോടുള്ള ആഭിമുഖ്യവും ആത്മാവിലുള്ള ആശ്രയവും ദൈവസ്നേഹത്തിലുള്ള ഉറപ്പും പൂർണതയിലേക്ക് നമ്മെ നയിക്കുന്നു. സമ്പൂർണതയുടെ ബന്ധമാണ് സ്നേഹം. മരണത്തിലോ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിലോ ഒരു വിശ്വാസി പൂർണത പ്രാപിക്കുന്നു.